അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാക്കപ്പെട്ട റമദാനിന്റെ ആദ്യ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ റമദാൻ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹീതമായതാണെങ്കിലും അതിൽ ഏറ്റവും മർമ്മപ്രധാനമായത് അത് നോമ്പെടുക്കലോ, അതല്ലെങ്കിൽ തറാവീഹ് നിസ്കരിക്കലോ, അതല്ലെങ്കിൽ മറ്റു ഒരുപാട് ഇബാദത്തുകൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്നിത്യാദി ഒരുപാട് ദിക്കറുകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ഈ റമദാൻ മാസം, ആ റമദാനിൽ ഏറ്റവും പവിത്രമായി കാണേണ്ടത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്? റമദാൻ മാസം അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസത്തെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഖുർആനിനോട് ഈ ഒരു റമദാൻ മാസത്തിൽ അല്ലാത്തപ്പോഴും റമദാൻ മാസത്തിലും ഒരു ആത്മബന്ധം നാം എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എല്ലാ ദിവസവും, സാധാരണ എല്ലാ ദിവസങ്ങളിലും ഒരു ഖത്മ് പൂർത്തിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ അത് പവിത്രമാക്കപ്പെട്ട റമദാൻ മാസമെത്തിയാൽ അത് രണ്ട് ഖത്മായി അധികരിപ്പിക്കുമായിരുന്നു, വർദ്ധിപ്പിക്കുമായിരുന്നു. എത്രയാണോ ഓതുന്നത് അതിൻ്റെ ഇരട്ടിയായി ഖുർആനിനെ പാരായണം ചെയ്യുമായിരുന്നു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ. അങ്ങനെ ഒരുപാട് മഹാന്മാർ ഖുർആൻ കൊണ്ട് വളരെയധികം ബന്ധപ്പെട്ട് ജീവിച്ച ഒരു മാസമായിരുന്നു റമദാൻ മാസം. നമ്മുടെയൊക്കെ പഴയകാല ജീവിതങ്ങളിൽ നമുക്കറിയാം, പള്ളിയുടെ ഓരോ വാതിലിൻ്റെ അടുക്കൽ, പള്ളിക്ക് പല ഡോറുകളും പല അടുത്തടുത്തായി ഒരുപാട് ഡോറുകൾ ഉണ്ടാകുന്ന ഓരോ ഡോറിൻ്റെ അടുക്കലും ചാരിയിരുന്ന് ഒരുപാട് സമയം ഖുർആൻ ഓതുന്ന, അതുപോലെ തന്നെ ഓരോ തൂണുകൾക്കിടയിലും അകത്തെ പള്ളിയുടെ ഓരോ മൂലയിലും ഒരുപാട് സമയം ഖുർആൻ പാരായണം ചെയ്യുന്ന വയസ്സായ ഉപ്പൂപ്പമാർ, വല്യുപ്പമാർ നമ്മുടെ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആളുകളും ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ മാസം ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നാം ജീവിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഖുർആൻ ഒരു മാറ്റവുമില്ലാതെ ഇന്നും നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത്, അത് സ്വഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അതിനുശേഷം താബിഈകളിലേക്കും താബിഊകളിലേക്കും അങ്ങനെ ലഭിച്ചു പോന്ന ഈ ഒരു പരമ്പര, അത് ആ ഖുർആൻ നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റങ്ങളുമില്ലാത്ത ആ ഖുർആൻ പാരായണം നാം എല്ലാവരും നിർബന്ധമായും റമദാൻ മാസത്തിൽ പ്രത്യേകം പരിഗണനയോടുകൂടെ ഓതണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അയാൾ മനഃപ്പാഠമാക്കിയ, അതല്ലെങ്കിൽ അയാൾ പാരായണം ചെയ്ത ഖുർആനുകൾക്ക് തുല്യമായി അദ്ദേഹത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഓരിവിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് ആ ഭാഗം എത്രത്തോളമാണോ ഖുർആൻ ഓതിയത്, അത്രയും സമയം അയാൾ നടന്ന് ആ ഭാഗം അത്രയും അയാൾക്ക് വേണ്ടി മാറ്റിവെക്കും, അത് അയാൾക്കുള്ളതാണ് എന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ ഖുർആനിന് വളരെ ഏറെ പോരിശയും പ്രാധാന്യവുമുണ്ട്. ഖുർആനിൻ്റെ ചില സൂറത്തുകൾ അത് മൂന്നിലൊന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതിയ പ്രതിഫലം ലഭിക്കും. അത്തരത്തിലുള്ള ചെറിയ സൂറത്തുകളെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാത്ത ആരെങ്കിലും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെറിയ സൂറത്തുകൾ നിത്യമായി കൂടുതലായി പാരായണം ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ യാസീൻ സൂറത്ത് പോലത്തെ, വാഖിയ സൂറത്ത് പോലത്തെ നമുക്കറിയുന്ന, എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുകളൊക്കെ പാരായണം ചെയ്തുകൊണ്ടും ഖുർആനുമായുള്ളൊരു ബന്ധം നാം സ്ഥാപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാത്ത ആളുകളൊക്കെ ഖുർആനിനെ ഖത്മുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ച് ഖത്മുകൾ പൂർത്തിയാക്കുകയും ആ ഖത്മിനെ മുൻനിർത്തി നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് പറയുകയും ചെയ്താൽ അതും വലിയ ഇജാബത്തും വലിയ ഉത്തരവും വലിയ
പ്രതിഫലവുമുള്ള കാര്യമായി മാറുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് ഈ റമദാനിനെ അനുകൂലമാക്കി തരട്ടെ. അവന്റെ കലാമാകുന്ന ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനും റമദാനും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാധുക്കളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.